കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് അൽക ലംബ. കർഷകരെക്കുറിച്ചോ യുവാക്കളെക്കുറിച്ചോ തൊഴിലാളികളെക്കുറിച്ചോ പ്രധാനമന്ത്രി മിണ്ടുന്നില്ലെന്നും എന്നാൽ രാഹുൽ ഗാന്ധി ഭാരത് ഛോഡോ യാത്രയിലൂടെ ഇത്തരം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ മനസ്സിലാക്കിയെന്നും അവർ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിൽ നടന്ന UDF വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. UDF വനിതാ സംഗമം അമ്മ മനസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ അൽക ലംബ. കഴിഞ്ഞ 10 വർഷമായി ജനദ്രോഹ നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കർഷകർ, യുവാക്കൾ, തൊഴിലാളികൾ, സ്ത്രീകൾ എന്നിവരെക്കുറിച്ച് പ്രധാനമന്ത്രി ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ഇത്തരം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു. രാഹുൽ ഗാന്ധി ഫാസിസ്റ്റ് ഭരണകൂടത്തെ എതിർത്തതുകൊണ്ടാണ് അയോഗ്യതാ നടപടികൾ നേരിടേണ്ടി വന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനാണ്. എന്നാൽ ഭരണഘടനയെ തകർക്കാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് വഴി കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമമായിരുന്നു BJP നടത്തിയത്. പ്രതിപക്ഷത്തെ തകർക്കാൻ CBI ഇൻകം ടാക്സിനെയും ED BJP ഉപയോഗിക്കുകയാണെന്നും അവർ ആരോപിച്ചു. हिजाब पहनेंगी ये नहीं पहनेंगी ये कौन तय करेगा ये RSS तय नहीं करेगा. ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ അധ്യക്ഷത വഹിച്ചു. UDFന്റെ ജില്ലാ സംസ്ഥാന വനിതാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ബത്തേരി.